Sıraya. Enda Ali, endin etra desham? I can't believe this, Raya. നിനക്ക് ഇത്രയും തരം താഴാൻ പറ്റും? നീ എന്തിനാ ഇത് ചെയ്തത്? കള്ളം പറയണ്ട. ഞാനും അനന്യ ഒരുമിച്ചുണ്ടായിരുന്ന ന്യൂസ് നീയാണ് പോലീസിന് കൊടുത്തതല്ലേ? കൊടുത്തോ ഇല്ലയോ പറയ്. നിങ്ങൾ വിചാരിച്ചാൽ ഇവരുടെ ശിക്ഷയിൽ ഇളവ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും. രഘു പണ്ഡിറ്റ് എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. പെൺകുട്ടികളെ കൊണ്ടുപോയി നീചമായി പ്രവൃത്തികൾ ചെയ്യിക്കുന്ന ആളായാണ്. എനിക്ക് രഘു പണ്ഡിറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വേണം. പിന്നെ എനിക്കൊന്നും അറിയില്ല സർ. ആരാ ഈ പണ്ഡിറ്റ്? കൊണ്ടുപോയിക്കോളൂ, എല്ലാവരെയും കൊണ്ടുപോയിക്കോളൂ. എന്നെ കൂടി അറസ്റ്റ് ചെയ്തോ? എനിക്ക് അങ്ങനെ ഒരു പണ്ഡിറ്റിനെ കുറിച്ച് അറിയില്ല സർ. നിങ്ങളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേണ്ട വേണ്ട സർ, വേണ്ട. ഞാൻ ട്രൈ ചെയ്യാം, ഞാൻ ട്രൈ ചെയ്യാം സർ. എന്നെ കൊണ്ട് കഴിയുന്ന വിവരങ്ങൾ ഞാൻ ഉടനെ കളക്ട് ചെയ്ത് സാറിനെ അറിയിച്ചോളാം. പിന്നെ എൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യരുത് സർ, ലൈസൻസ് ക്യാൻസൽ ചെയ്യരുത് പ്ലീസ്. ഞാൻ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി നിനക്ക് സർപ്രൈസ് തരാനായിട്ട് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ ഞാൻ സ്വയം സർപ്രൈസിന് ഷോക്ക്ഡും ആയിപ്പോയി. അനി ശ്രേയയാണ് അത് നേരെ അവന്റെ പോലീസ് ഓഫീസേഴ്സിനെയും വീട്ടിലേക്ക് വിളിച്ചത്. നീയാണോ ഇതൊക്കെ ചെയ്തത്? മിണ്ടാതെ നിക്കുന്നത് എന്തിനാ? പറയേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഒരു പയർമണി മോശമായെന്ന് വെച്ച് കൂട്ടത്തിലുള്ള പയറെല്ലാം മോശമാവണമെന്നില്ല. എന്തുണ്ടായമ്മേ? ഒന്നുമില്ല മോനെ, നീ ഇവിടെ പറഞ്ഞു മനസ്സിലാക്ക്. കരീനയെ കോളേജിൽ അയക്കുന്നതിന് പകരം വീട്ടിലിരുത്തി പഠിപ്പിച്ചുകൂടെന്ന് എന്തൊക്കെയാ ഇവൾ പറയുന്നത്? എന്താ മാഡി, നിന്റെ കുട്ടിക്കാലം മുതലുള്ള ടെൻഷൻ അടിക്കുന്ന സ്വഭാവം ഇനിയെങ്കിലും ഒന്ന് നിർത്ത്. നിന്റെ ടെൻഷന് ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. കരീന ഇന്നു മുതൽ അതിലിന്റെ കൂടെ കോളേജിൽ പോകും. പക്ഷെ അങ്കിൾ, എനിക്കെങ്ങനെ കോളേജിൽ പോകാൻ പറ്റും? എനിക്ക് അഡ്മിഷൻ ആയിട്ടില്ല. എനിക്കൊരു എൻവലപ്പ് കിട്ടിയിട്ടുണ്ട്, ഇത് കോളേജ് അഡ്മിഷൻ ഡേയാ. ഇതിൽ എഴുതിയിരിക്കുന്നത് ടു മിസ്റ്റർ അതുൽ വർമ്മ. അതുൽ നിന്റെ പേര് തന്നെയല്ലേ? നോക്ക്. താങ്ക് യു പറയേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അഡ്മിഷൻ ശരിയായില്ലെന്ന് നീരജ് എന്നോട് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് മനുഷ്യന്റെ തീരുമാനങ്ങൾ സത്യസന്ധവും ഉറച്ചതുമാണെങ്കിൽ മുകളിലുള്ള ആള് സഹായിക്കാനുണ്ടാവുമെന്നാ. എനിക്ക് ഇന്ന് നിന്നെ കാണാൻ കഴിയില്ല. എന്റെ വീട്ടിലുള്ള ഒരാള് എന്നോടൊപ്പം ഉണ്ടാകും. ഈ കുട്ടിക്ക് ഞാൻ എന്റെ കഫേയിൽ ജോലി കൊടുത്തു, നീരജ് മനനെയും നിന്നെ വീട്ടിൽ താമസിക്കാൻ അനുവദിച്ചു, എന്നിട്ട് അവൾ കാണിച്ചത് കണ്ടില്ലേ? ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടിയാ ചെയ്തത്. എന്ത് അസംബന്ധമാ നീ പറയുന്നത്? ഞാൻ സത്യം പറയുന്നേ. നിനക്ക് എന്താടി ഭ്രാന്ത് പിടിച്ചോ? കഴിയും കാശൊന്നും ഇല്ലാതായപ്പോ നീ നിന്റെ സ്വന്തം ബുദ്ധിയും ബോധവും എല്ലാം മാർക്കറ്റിൽ വിട്ടിട്ട്. ഞങ്ങളുടെ ഇടയ്ക്കാരെ സംസാരിക്കരുത്. എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. നീ അവളെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ, അവളുടെ പക്ഷം ചെന്ന് സംസാരിക്കുന്നത്. ഇവൻ അവളെ ഇഷ്ടപ്പെടുന്നോ? അലി അങ്ങനെയാണെന്നാണോ നീ കരുതിയത്? പ്ലീസ്, എന്റെ മോൻ ടില്ലു ഉണ്ടല്ലോ, നല്ല കുട്ടി, നല്ല സ്വഭാവം, നല്ല സംസ്കാരം, അതുപോലെ തന്നെ എന്റെ അലിയും. പക്ഷെ അനന്യ, ഓ ഗോഡ്സ്, നിനക്ക് ഓർമ്മയുണ്ടല്ലോ, അവൾ നിന്റെ വിവാഹത്തിന് നീ ഇരിക്കേണ്ട മണ്ഡപത്തില് വധുവായി കയറിയിരുന്നവളാ. അത് അവളുടെ വീട്ടിലെ രീതിയാണോ അതോ അവളുടെ തന്നെ രീതിയാണോ എന്ന് ആർക്കറിയാം?
നല്ലൊരു സംസ്കാരവും ഇല്ല, നല്ലൊരു ചിന്തയും ഇല്ല അവക്ക്. അല്ല, അവനി അങ്ങനെ അല്ല. അവനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ശ്രേയയും അവളുടെ കുടുംബവും കാരണമാണ്, രാജേശ്വരി വർമ്മ കാരണമാണ് ചെയ്തത്. നിങ്ങൾക്കൊന്നും അവനെ അറിയില്ല, പക്ഷെ എനിക്ക് അവളെ നന്നായിട്ട് അറിയാം. അവനിയോ? ഈ അവനി ആരാണല്ലേ? അത് ഇന്ന് കോളേജിൽ എന്റെ ആദ്യത്തെ ദിവസമാണ്. ആന്റിയുടെ അനുഗ്രഹം വാങ്ങണമെന്ന് തോന്നി. അകത്തേക്ക് വരും. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇന്ന് പുതിയൊരു തുടക്കം കുറിക്കാൻ പോകുന്ന നിനക്ക് എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു. വരൂ. അമ്മയുടെ അനുഗ്രഹം ചോദിച്ചോ. ഇന്ന് ഐഷ മാഡം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ പേരിൽ അഭിമാനിച്ചാണ്. ഇല്ല, ചേച്ചി ചിലപ്പോ ഇതറിഞ്ഞ് ദേഷ്യപ്പെടുന്നിരിക്കും. അവൾ എന്തിനാ ദേഷ്യപ്പെടുന്നേ? നിന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടോ? ഇല്ല, എനിക്കറിയാം ചേച്ചി എന്നെ കെയർ ചെയ്യുന്നുണ്ട്, ഒരുപാട് സംരക്ഷിക്കുന്നുണ്ട്. പക്ഷെ എന്നെ സ്നേഹിക്കുകയാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അവൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? കുറെ കയ്പുള്ള ഓർമ്മകൾക്കടിയിൽ ആ സ്നേഹം മറിഞ്ഞു കിടക്കുക. ഇനിയിപ്പത് നിന്റെ ഉത്തരവാദിത്വ ആ സ്നേഹത്തെ പുറത്ത് കൊണ്ടുവരിക എന്നത്. രക്ഷാബന്ധൻ വരിക. നീ അവനിയുടെ മനസ്സിൽ ഈ വിശ്വാസം വളർത്തണം. ആരുടെ കൈത്തണ്ടയിലാണോ അവൾ രാഖി കെട്ടുന്നത്, അവൻ അതുലല്ല, അവൻ അമ്മനാണെന്ന്. അപ്പൊ നിനക്ക് മനസ്സിലാവും നിന്റെ ചേച്ചി നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇത്രയൊക്കെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുകൂടി ഞാൻ ആന്റിയുടെ സ്നേഹത്തിന് അർഹനാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ആന്റിയുടെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി, എന്നിട്ടും എന്നോട് ഇങ്ങനെയൊക്കെ. ആ കാര്യം ഇപ്പൊ പറഞ്ഞപ്പോ നിന്റെ വാക്കുകൾ ഇടറിയതും പറഞ്ഞു വന്നത് പൂർത്തിയാക്കാൻ കഴിയാത്തതും ഒരു കാര്യം വ്യക്തമാക്കുന്ന, അന്നത്തെ ആ ദിവസം എന്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയ കുട്ടി അത് മറ്റാരോ ആണ്. ഇന്ന് എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ കുട്ടി അത് തീർത്തും വേറൊരാളുമാണ്. നീ അർഹനാണ് മോനെ, ഒരമ്മയുടെ സ്നേഹത്തിന് അർഹനാണ്, ഒരു സഹോദരിയുടെ സ്നേഹത്തിന് അർഹനാണ്. താങ്ക് യു നീന മമ്മി. ഐ പ്രോമിസ് മമ്മി എന്നിൽ അർപ്പിച്ച ആ വിശ്വാസം ഞാൻ ഒരു കാലത്തും തകർക്കില്ല. എനിക്കറിയാം. എന്നാ പോയിക്കോ, ഇല്ലെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആവും. നീരജിന് ഒരിക്കലും ഈ വിവാഹത്തിൽ സന്തോഷം ഉണ്ടാവില്ല. നീരജിന് അറിയാം നീയും അവനിയും എത്ര ക്ലോസ് ആണെന്ന്. ഏതെങ്കിലും ഒരു പുരുഷന് തന്റെ ഭാര്യ മറ്റൊരാളോട് ഇത്ര ക്ലോസ് ആകുന്നത് കണ്ടു നിൽക്കാൻ പറ്റൂ? നീ തന്നെ ആലോചിച്ചു നോക്ക്. ഐ മീൻ എത്ര അസൂയ ഉണ്ടാവും അവനും നിന്നോട്. അസൂയ? എന്റെ തില്ലു എന്തിനാ അസൂയപ്പെടുന്നത്? അവൻ ആ വിവാഹത്തിന്റെ ഭാരവും വേറി അലഞ്ഞു നടക്കുക. അല്ലെങ്കിൽ തന്നെ ഈ വിവാഹം അവന്റെ ഇഷ്ടത്തിനല്ലോ നടന്നത്. അന്ന് ആ പെണ്ണ് അനന്യ എല്ലാവരെയും പറ്റിച്ച മണ്ഡപത്തിൽ വന്നിരിക്കുകയും എന്റെ ടില്ലുവിന്റെ ജീവിതം നശിപ്പിക്കുകയും ചെയ്തു. നോക്കലി, എനിക്കുണ്ടല്ലോ ടില്ലുവിന്റെ ചിന്ത മാത്രമല്ല, നിന്റെ കാര്യത്തിലും വിഷമം ഉണ്ട് മോനെ. ഞാൻ ആഗ്രഹിക്കുന്നതേയില്ല നിന്റെ അനന്യയുടെയും അല്ല അവനി പേര് എന്തുവേണോ ആയിക്കോട്ടെ ഇടയിൽ ആരും കടന്നു വരണമെന്ന്. എനിക്ക് ഒരു ദുഃഖമേ ഉള്ളൂ, എനിക്കാകെ ഒരേ ഒരു മകന്. അവൻ വിവാഹം കഴിച്ചിരിക്കുന്ന പെണ്ണാണെങ്കിൽ സ്നേഹിക്കുന്നത് പോയിട്ട് അവനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല. നോക്കു മോനെ, എന്റെ ടില്ലുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നീ? അപ്പ നീ ആലോചിച്ചു നോക്ക്, ആ ഫ്രണ്ടിനെ ഇങ്ങനെ ചതിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ ആന്റി, നമുക്കെങ്ങനെ അതൊരു ഉറപ്പോടെ പറയാൻ കഴിയും നീരജിന്റെയും അനന്യയുടെയും ഇടയിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ലെന്ന്? അത് ദേ സാർ, ഇത് സാറിനുള്ളതാ, കൂർഗിലേക്കുള്ള ടിക്കറ്റ്. ഓക്കെ, താങ്ക് യു.
അലി മോനെ, നീ പറഞ്ഞത് ശരിയാ. നമുക്ക് ഉറപ്പോടെ പറയണമെങ്കിൽ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയല്ലേ പറ്റൂ. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ, ആരോഗ്യം ശ്രദ്ധിക്കണം കേട്ടോ. ശരി വാ മോളെ. വിവാഹം കഴിഞ്ഞ കുട്ടികൾ ഒരുമിച്ച് സമയം ചെലവിടുന്നു, മധുരമായ നിമിഷങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു, ഹണിമൂണിന് പോകുന്നു. പക്ഷെ നമ്മുടെ ഈ വീട്ടിൽ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാ. പിന്നെ ഇതെല്ലാം നിന്റെ ഭാര്യ ശ്വേത കാരണമാണ് ഉണ്ടായത്. അമ്മേ, അതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനന്യ വളരെ നല്ലൊരു കുട്ടിയാ, ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. ഈ വീടുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അവൾ അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞു, ശ്വേതയുടെ കാര്യമാ മനസ്സിലാവാത്തത്. അനന്യ മാഡത്തിന്റെ അമ്മ വന്നു. നന്നായി വരും മോളെ. അല്ല, വന്ന കാലിൽ തന്നെ നിക്കുന്നത് എന്താ? ഇരിക്കേ ബാനു, പോയി ചായ എടുത്തോണ്ട് വാ. ശരി. നിങ്ങൾ രണ്ടുപേരോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ പറഞ്ഞോ മോളെ. ഞാൻ ആലോചിക്കായിരുന്നു, വിവാഹത്തിന് ശേഷം നീരജും അനന്യയും രണ്ടുപേരും മാത്രമായിട്ട് കുറച്ച് സമയം ചിലവഴിച്ച് കാണില്ലെന്നു. അവർക്കായി ഒരു സർപ്രൈസ് ഉണ്ട് എന്റെ പക്കൽ. ഇതെന്താ? ഹണിമൂൺ പാക്കേജ്. എനിക്ക് തോന്നി ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിന്ന ഒരുപക്ഷെ അവർക്ക് രണ്ടുപേർക്കും അന്യോന്യം കൂടുതൽ അടുക്കാൻ കഴിയുന്നു. അതിനുവേണ്ടിയാ ഈ ഹണിമൂൺ പാക്കേജ്. കൊള്ളാം. ഈ ഹണിമൂൺ കാരണം എന്റെ തില്ലുവിന്റെ മനസ്സിലെ സ്വപ്നം സഫലമാകും. ഐഡിയ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിന്റെ ഭാര്യ ഇടങ്കോലിടാതിരുന്നാ മതി. അമ്മയ്ക്ക് അതിനെ കുറിച്ച് ടെൻഷനേ വേണ്ട, ശ്വേതയോട് ഞാൻ പറഞ്ഞോളാം. ഐ എം ഷുവർ നീന മാഡം. പിന്നെ മാഡത്തിന്റെ ഈ ഗിഫ്റ്റ് ഉണ്ടല്ലോ, ഇത് നീരജിനും അനന്യയ്ക്കും വളരെയധികം ഇഷ്ടപ്പെടും. എനിക്ക് മനസ്സിലാവുന്നതേയില്ല, ഈ മണ്ടൻ അലിയുടെ തലയില് നീരജും അനന്യയും പരസ്പരം സ്നേഹിക്കുന്നില്ല എന്നുള്ള കാര്യം എങ്ങനെ കടന്നു വന്നു എന്ന്. ഡോണ്ട് വറീസ്, ഞാൻ എല്ലാം ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, നീരജിന്റെ അനന്യയുടെ വിവാഹം നടന്നു കഴിഞ്ഞു, റൈറ്റ്? പക്ഷെ നമ്മൾ അവര് രണ്ടുപേരെയും ഹണിമൂണിന് അയച്ചിട്ടില്ലല്ലോ. കരീൻ ഇതെവിടെ പോയി? ഇപ്പൊ ക്ലാസ്സിലുണ്ടായിരുന്നാണല്ലോ. ഹലോ. ആ അതുൽ, വീട്ടിൽ പോകണ്ടേ? ഞാൻ ക്ലാസ് റൂമിന് പുറത്ത് വെയിറ്റ് ചെയ്യാം. അത് ആക്ച്വലി എനിക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. നീ ഒരു കാര്യം ചെയ്യ അതുൽ, നീ വീട്ടിലേക്ക് പോയിക്കോ. കാരണം ഞാൻ വരാൻ കുറച്ചുകൂടി താമസിക്കും. പിന്നെ അല്ലെങ്കിൽ തന്നെ ഞാൻ പാലുകുടി മാറാത്ത കുട്ടിയൊന്നും അല്ലല്ലോ. ഓക്കേ ഫൈൻ, അതിന് നീ ഇത്ര അപ്സെറ്റ് ആവുന്ന എന്തിനാ? Sorry. Hi. Hi. I'm Angad. ഹോളിഡേ പാക്കേജസ്. നീരജും അനന്യയും ഇതുവരെ ഹണിമൂണിന് എവിടേക്കും പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് എവിടേക്കെങ്കിലും അവർ പോയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. ശരി, എന്നാ പിന്നെ സാരമില്ല. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു ന്യൂലി വെഡ് കപ്പിൾസിനെ കൂർഗിലേക്ക് അയക്കാമെന്ന്.
നോക്കൂ, ഞാൻ ഫ്ലേർട്ട് ചെയ്യണമെന്ന് ഒരിക്കലും കരുതരുത്. പക്ഷെ സത്യത്തിൽ നീ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും റിയൽ ലൈഫിൽ വളരെയധികം സുന്ദരിയാണ്. എനിവേ, മൈസെൽഫ് കരീന. ഇയാൾ ഇപ്പോഴും ഈ കോളേജിൽ പഠിക്കുകയാണോ? പഠിക്കുകയായിരുന്നു, പക്ഷേ ഇപ്പൊ പാസ്ഔട്ടായി. അപ്പോൾ ടെക്നിക്കലി ഞാൻ തന്റെ സീനിയറാ. ജസ്റ്റ് കിഡിങ്. ഫോർ യു. താങ്ക്സ്. പോയിക്കോട്ടെ. രാജധാനി എക്സ്പ്രസ് ഒന്ന് ബ്രേക്ക് ചെയ്ത് നിർത്ത്. വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് മുമ്പിലും പിറകിലും ഒക്കെ ഒന്ന് നോക്കിക്കൂടെ? ആരാണെന്ന് നോക്ക്. ഓ മൈ ഗോഡ്, ഐ എം സോ സോറി. നമസ്തേ നീന മാഡം. നമസ്തേ. നിനക്കൊരു കാര്യം അറിയോ? നീരജിനും അനനിക്കും വേണ്ടി നല്ലൊരു ഗിഫ്റ്റു ആയിട്ട് നീനും വന്നിരിക്കുന്നത്. ആക്ച്വലി നീരജും അനന്യയും ഇതുവരെ ഹണിമൂണിന് എവിടേക്കും പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് എവിടേക്കെങ്കിലും അവർ പോയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഇതിൽ എതിർപ്പൊന്നും ഇല്ലല്ലോ ശ്വേതശേഷിക്ക്? എതിർപ്പോ? ഒരിക്കലും ഇല്ല. ഇതൊരു നല്ല കാര്യമല്ലേ? കാരണം ഞാനും ഇത് തന്നെ ആലോചിക്കായിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്നോ, ഞാൻ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ നീന ആലോചിച്ചുപോയി. പ്രകാശ്, ഡോക്ടറെ വിളിച്ചോണ്ട് വാ, എനിക്ക് തല കറങ്ങുന്നു. നിന്റെ ഭാര്യയുടെ ബുദ്ധിയിൽ ഇത്രയും നല്ലൊരു ഐഡിയ തോന്നുമ്പോ പിന്നെ എനിക്ക് തല കറങ്ങാതെ എന്ത് ചെയ്യും? ഓ, അത്രേ ഉള്ളോ? അതെ അച്ഛനേ, ആന്റി പറഞ്ഞത് സത്യം തന്നെയാ. ഇൻഫാക്ട് വരുന്ന വഴിക്ക് ആന്റി ഹണിമൂൺ ഡെസ്റ്റിനേഷൻ എവിടെയായിരിക്കണം എന്ന് മാത്രം സംസാരിച്ചത്. ഏതായാലും നിങ്ങളൊന്ന് മതിയാക്ക. നീനെ കൊണ്ടുവന്നില്ലേ, വളരെ നല്ലൊരു ഐഡിയ. ശരി, എന്നാ പിന്നെ സാരയില്ല. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു ന്യൂലി വെഡ് കപ്പിൾസിനെ കൂർഗിലേക്ക് അയക്കാമെന്ന്. അവിടെ കാപ്പിയുടെ തോട്ടങ്ങളുണ്ട്, കാറ്റിൽ റൊമാൻസ് ഉണ്ട്, മനോഹരമായ പൂന്തോട്ടങ്ങളുണ്ട്, തണുത്ത അന്തരീക്ഷത്തിൽ സ്നേഹമുണ്ട്. പിന്നെ ഇതൊക്കെ കൊണ്ട് അമ്മായി, അതൊരു പെർഫെക്റ്റ് ലൊക്കേഷനാ, ഹോളിവുഡ് സിനിമയെ പോലെ. ആന്റിയെ സമ്മതിച്ചേ പറ്റൂ. കൂർഗിന് തണുത്തറിഞ്ഞ കാലാവസ്ഥയ്ക്കൊപ്പം അധികം ഉണ്ടാവും. അതിലൊരു പ്രശ്നമില്ല, ഓപ്പൺ ടിക്കറ്റാ കിട്ടിയിരിക്കുന്നത്. ഏത് ഡെസ്റ്റിനേഷൻ ആയാലും എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ അവിടേക്ക് പോയാലോ അവർക്ക്. അപ്പൊ അതിലൊരു തീരുമാനമായി. നമ്മുടെ കുട്ടികൾ പോകുന്നത് കൂർഗിലേക്ക്, കാപ്പിയുടെ തോട്ടങ്ങളിലേക്ക്. അതിന്റെ ഓർമ്മയ്ക്കായി ഞാൻ ഒരു കോഫി കൊണ്ടുവരാം. നീ കോഫിയൊക്കെ പിന്നീട് ഉണ്ടാക്കിയാ മതി, ഇപ്പൊ നീ എനിക്കൊരു മസാല ചേർത്ത ചായ കൊണ്ടുവാ. വൈ? അല്ല, ഇത്രയും നല്ലൊരു ഐഡിയ നിന്റെ ബുദ്ധിയിൽ ഉദിച്ചില്ലേ? അത് ആലോചിച്ചപ്പോ എന്റെ തല പെരുക്കുക. വളഞ്ഞ ബുദ്ധിയും വികൃതി തരങ്ങളും ഒക്കെ നീ അവിടെ പ്രയോഗിച്ചില്ലേ? അതൊന്നും ഇവിടെ ആവർത്തിക്കാൻ ശ്രമിക്കരുത് അതുൽ. നീ എന്റെ മറ്റൊരു മുഖം കാണും. ആ പിന്നെ ഒരു കാര്യം കൂടി, മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്ന നിന്റെ സ്വഭാവം ഉണ്ടല്ലോ, അത് നിർത്തിക്കോണം. ഇല്ലെങ്കിൽ ഒരിക്കലും നിനക്ക് നിന്നെ തന്നെ സ്വയം സഹായിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അല്ല,
അല്ല ചേച്ചി, ചേച്ചി ഇവിടെ. ഞാൻ ഇതുവഴി പോയപ്പോ വിചാരിച്ചു നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന്. എന്നാ പിന്നെ പിക്ക് ചെയ്തിട്ട് പോവാന്ന്. എനിക്ക് അതുലിനോടൊരു കാര്യം സംസാരിക്കണം. ഇന്ന് കോളേജിൽ നടന്ന സംഭവത്തെ കുറിച്ച്. നിന്റെ ഫീസ് ആരാ തന്നത്? പ്രകാശങ്കൾ, അതുലിന് ഇവിടെ അഡ്മിഷൻ ലേറ്റ് ആയല്ലേ കിട്ടിയത്, അതുകൊണ്ട് അങ്ങൾ ഇവന് ഫീസ് പേ ചെയ്തു. കരീന, നീ കാറിലിരിക്കെ, ഞങ്ങൾ ഇപ്പൊ വരാം. ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു കേൾക്കണം. ഏത് കുടുംബത്തിലാണോ നീ വളർന്നത്, ഇപ്പൊ ഏത് കുടുംബത്തിലാണോ കഴിയുന്നത്, അവ രണ്ടും ഭൂമിയും ആകാശം പോലെയാ. നിന്റെ വളഞ്ഞ ബുദ്ധിയും വികൃതി തരങ്ങളും ഒക്കെ നീ അവിടെ പ്രയോഗിച്ചില്ലേ? അതൊന്നും ഇവിടെ ആവർത്തിക്കാൻ ശ്രമിക്കരുത് അതുൽ. നീ എന്റെ മറ്റൊരു മുഖം കാണും. പിന്നെ ഒരു കാര്യം കൂടി, മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്ന നിന്റെ സ്വഭാവം ഉണ്ടല്ലോ, അത് നിർത്തിക്കോണം. ഇല്ലെങ്കിൽ ഒരിക്കലും നിനക്ക് നിന്നെ തന്നെ സ്വയം സഹായിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. വരൂ, ഇതിനെക്കുറിച്ച് ഇനി കൂടുതലൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇതെന്നും നിന്റെ ഓർമ്മയിൽ ഉണ്ടാകണം. ശരി ചേച്ചി, നടക്ക. എല്ലാ കാര്യങ്ങളും അതുൽ മിണ്ടാതെ കേട്ടു നിന്നു. എതിർത്തൊന്നും തന്നെ പറഞ്ഞില്ല. അവന് ഒരുപാട് മാറ്റമുണ്ട്. അന്ന് നീരജിന് അപകടം ഉണ്ടാക്കിയ ആ അതുലാണ് ഇതെന്ന് തോന്നുകയില്ല. അപ്പോ രാജേശ്വരിയുടെ സ്വഭാവത്തിന്റെ ഒരു അംശം പോലും ഇനി അവനിൽ അവശേഷിക്കുന്നില്ലേ? നിനക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമല്ല അല്ലേ? ഫോൺ ഡിസ്കണക്ട് ചെയ്യണ്ട, അപ്പൊ നിനക്ക് തന്നെ ബോധ്യമായിക്കോളും. അവനെ നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്. നീരജ് നിന്നോടൊപ്പം ഹണിമൂണ് വരാൻ തയ്യാറായില്ലല്ലോ, അതെങ്ങനെ പറയാൻ കഴിയും അവന്? ഐ മീൻ, അവന് നിന്നെ കുറിച്ച് ഒരു ചിന്തയില്ലല്ലോ. നീരജിന് ഒരു പക്ഷെ അറിയില്ലായിരിക്കും ശ്രേയ, ഞാൻ ഹണിമൂണ് പോകാൻ സമ്മതിച്ചത് ഒരു കാരണം കൊണ്ട്. ആന്റിയുടെയും അച്ഛന്റെയും മനസ്സ് വിഷമിക്കാതിരിക്കാൻ. ഇപ്പൊ നിനക്ക് വിശ്വാസമായല്ലോ. ഇതിനർത്ഥം അവന് ഈ ബന്ധത്തിന്റെ ഭാരം ബോധപൂർവ്വം സഹിക്കുകയാണെന്നല്ലേ? അവന് ഹാപ്പിയല്ല.